30 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇപ്പൊ നേരത്തെ ആസിം എക്സ്പ്ലേറ്ററോ ആ പാലമില്ലേ കൈ തോടും പലരടയാക്കുന്ന മെഷീൻ അവിടെ തൊട്ടുണ്ടായി തോടുണ്ട് ഇപ്പൊ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു 10 കൊല്ലമായി ഈ പാലുണ്ട്. ഇവിടെ പ്ലാറ്റൊക്കെ കെട്ടുന്നുണ്ടായത് അത് നമ്മളെ തന്നെ പോയിട്ടുള്ള അവിടെ. പിന്നെ ഇവിടെ ഇവിടെ സ്ഥലം ഉണ്ടായത് കുറച്ച് സൗകര്യം ഉണ്ടായി പലാപ്പൊക്കം വേണ്ടി കൊട്ടായിട്ട് പുറത്തേക്കാൻ അതൊക്കെ സൗകര്യം ഉണ്ടായി. ഇവിടെ ഇവിടെ ഇങ്ങനെ തന്നെ ജീവിക്കും. സ്കൂളിന് പിള്ളേർ പോകാറുണ്ട്. 2 മാസം ലീവ് എടുക്കും പിള്ളേരുടെ പോയിട്ട് അവിടെ ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു ജീവിക്കാനുണ്ട്. ഇപ്പൊ നമ്മ പിള്ളേര് നമ്മ ഈ പണി വേണ്ട പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ആ പിള്ളേരെ പഠിപ്പിക്കട്ടെ പഠിപ്പിക്കാനാണ്. ഒരു 6 മണിക്ക് പോയാലേ, 6 മണിക്ക് പോയ അൽപ്പണിക്ക് പിന്നെ തിരിച്ച് ഒരു 8 മണിക്ക് വരുള്ളൂ. 2 മണിൻ്റെ പണി മാത്രം വലയിടും പിന്നെ തിരിച്ച് എടുത്തി കൊണ്ടുവരും. ഇവിടെ മീൻ ആക്കിയിട്ട് പിന്നെ അത് തന്നെ മാർക്കറ്റ് കൊണ്ട് പോയിട്ട് അത്രേ ഉള്ളൂ. അത്ര അതേപോലെ 2 ട്രിപ്പ് ഒരു ദിവസക്ക് പണിയാവും. ഈ കായലിൽ തന്നെ മീൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ട്. 30 കൊല്ലമായിട്ടുണ്ട്. അവിടെ ഒരു 20 കൊല്ലം ഉണ്ടായി. ഇവിടെ വന്നിട്ട് ഒരു 10 കൊല്ലം ഉണ്ടായി. ഒരേ സ്ഥലത്തെ ആൾക്കാർ, ഒരേ വീട്ടിലെ ആൾക്കാർ എല്ലാവരും ചാട്ടാനിയന്മാർ. 6 പേരും ചാട്ടാനിയന്മാർ. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് ഈ പണി തന്നെ പഠിച്ചു പോയി. വേറെ പണിക്ക് ഒന്നും പോകാൻ പറ്റൂല നമുക്ക്. വേറെ പണി അറിയില്ല. നമ്മള് പണ്ട് നമ്മുടെ അച്ഛക്കാലത്ത് ഈ പണി ഉണ്ടായി. അച്ഛനൊക്കെ ടിങ്കിൽ പണി ഉണ്ടായി. ടിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് പിന്നെ മുളയുടെ ഫൈബർ കൊട്ടവഞ്ചി വന്ന് മുളയുടെ എന്ന് പറഞ്ഞാൽ ഈ മുളയൊക്കെ ഉണ്ടാവില്ലേ അതിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കാനാണ്. താറൊക്കെ ഇട്ടിട്ട് എങ്ങനെ ജീവിക്കുന്നുണ്ടായി. ഇപ്പോൾ ഈ ഫൈബറുടെ പഞ്ചുമൊക്കെ നോക്കിയിട്ട് കൊല്ലക്കാരടയിലെ ഇവിടുത്തെ പഞ്ചുകളൊക്കെ നോക്കി ഫൈബറുടെ പഞ്ചു ഉണ്ടാക്കി. അത് ഒരു ഈ മുളയുടെ കൊട്ടാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലക്ക് മാറ്റി മാറ്റി കൊല്ലത്തിന് പുതിയത് ഉണ്ടാക്കണം. ഈ ഫൈബറുടെ തന്നെ പറഞ്ഞാൽ ഒരു 10 കൊല്ല 15 കൊല്ല വരാന്ന് പറഞ്ഞിട്ട് ഈ കൊല്ല നമ്മൾ ഉണ്ടാക്കി. അതിൻ്റെ മുമ്പത്തെ കൊല്ലം നമ്മുടെ അച്ചാട്ടൻ ഉണ്ടാക്കിണ്ടായി. അതിന് കണ്ടി നമ്മൾ ഈ കൊല്ലം ഉണ്ടാക്കി. അപ്പൊ എങ്ങനെയാ പോണുണ്ട് എന്ത് ചെയ്യണം അറിയില്ല. കഷ്ടപ്പാടുണ്ട്. വല്ലാന്ന് പറഞ്ഞാ ഇവിടെ എറണാകുളത്ത് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. അതിൽ നമ്മൾ 3 പീസാക്കും. 100 കണ്ണി ഉണ്ടെങ്കിൽ 3 പീസാക്കും. അത് നമ്മൾ അങ്ങനത്തെ ഒരു 10-15 കിലോ വള വേണം നമുക്ക്. വട്ടവള നോക്ക്, വട്ടവള ഇട്ടാൽ ഇവിടുത്തെ പോലെ ഒരു വള ഇട്ടാൽ നമുക്ക് ചാവകാശ് കിട്ടൂല. അങ്ങനെ 10-15 വള സെറ്റാക്കിയിട്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിലക്ക് 1 കിലോ 1.5 കിലോ കിട്ടുക. മൊത്തമായിട്ട് ഒരു 10-15 രൂപ കിട്ടിയാൽ അതിൽ കുറച്ച് ചിലവാക്കും, കുറച്ച് കാശ് ഇതൊക്കെ ഉണ്ടാവും. അതങ്ങനെ എങ്ങനെ വേണ്ടി വേണ്ടി കൈക്ക് പോകുന്നുണ്ട്. മീനുകൾ പറയാം, കട്ല കുഞ്ഞി, കൂരി, പിന്നെ ഈ ചെറിയ ഇപ്പൊ കിട്ടിട്ടില്ലേ കാവലിനുണ്ട് അത്. പിന്നെ കരിമീൻ എപ്പോഴും കിട്ടും. പിന്നെ വല്ലനുണ്ട് എപ്പോഴും ഒരു 1 ആഴ്ചക്കോ 2 ആഴ്ചക്കോ അങ്ങനെയൊക്കെ കിട്ടും. കിട്ടാ അങ്ങനത്തെ 2 കിട്ടാൻ നമുക്ക് 2000 രൂപ അങ്ങനെ കിട്ടും. ബാക്കി ഇല്ലാണ്ട് 1000 രൂപ 500 രൂപ കിട്ടിയാൽ ഈ ചോറ് പച്ചാരി അത് ഉച്ചക്ക് ചോറ് മേടിക്കും 200 രൂപ. ആ പച്ചാരി അതുമൊക്കെ അവിടെ തന്നെ 10-15 രൂപ കിട്ടിയാൽ അവിടെ തന്നെ പോകും. പിന്നെ നമ്മളെ പണിക്ക് പോവില്ല, ചാട്ടൻ്റെ മക്കൾ പോകും. ഞങ്ങളെ പണിക്ക് പോയില്ല, നമ്മൾ പുറത്തുണ്ടാവും അത്രേ ഉള്ളൂ. ചോറ് വെക്കാനത് പണി, പാത്രം വിളകാനുള്ള അസുഖം, ഇനി അവിടെ പോവില്ല പണി. ചോറുണ്ടാക്കൂ, ചപ്പാത്തി ഉണ്ടാക്കൂ, മീൻ കറി ഉണ്ടാക്കൂ, സാമ്പാർ ഉണ്ടാക്കൂ, എല്ലാം ഉണ്ടാക്കും. പലറൊക്കെ ഉണ്ടാക്കും, വന്നെങ്കിൽ എല്ലാം ഉണ്ടാക്കും, എല്ലാം തിന്നും. ഇല്ലെങ്കിൽ മഴ വന്നെങ്കിൽ വെള്ളക്കേറിയെങ്കിൽ വോട്ടിൽ കൊണ്ടുപോയിട്ട് അത്രയുള്ളൂ നമ്മളെ സംസാരം. നമുക്ക് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് ഇഷ്ടമുള്ളൂ.
അതുകൊണ്ടാണ് നമ്മളെ ഇഷ്ടമാണ്. ഇവിടെ ക്ഷീണിച്ചാണോ? നേരത്തെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇപ്പം ക്ഷീണിച്ചാൽ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നല്ലതുണ്ട്. അതുകൊണ്ട് കേസിന് ഇങ്ങനെ നടക്കുന്നുള്ളൂ. എവിടെ പോവല്ലേ, അവിടെ തന്നെ തീർച്ചു സ്കൂളിൽ. ആരെക്കൂടെ ഒരു സ്കൂളുണ്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്, ആലുവല്ലോ സ്കൂളുണ്ടുള്ളൂ. എവിടെ പോകുമ്പോൾ അവിടെ തന്നെ ചേർത്തിക്കൂ. മാറി മാറി പേര് മാറി മാറി നമ്മൾ തീർച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പിന്നെ ഒന്നും പണിയില്ല. ഇതേ പണി നമ്മൾ അച്ഛമ്മക്കാലത്തേക്ക് ഇതേ പണി വേറെ പണിയൊന്നുമില്ല. കുട്ടികൾ പഠിക്കിട്ട് ചേർച്ചെങ്കിൽ പണിയുണ്ടാവും. പഠിക്കു പോലെ രണ്ട് മാസം മൂന്ന് മാസം അവിടെ അവിടെ ഇവിടെ പഠിക്കുമല്ലേ. അതുകൊണ്ട് കൂടുതൽ പഠിക്കില്ല, അത്രേ ഉള്ളൂ. അതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മീൻ അയക്കുക, പോയിട്ട് മാർക്കറ്റിന് കൊടുത്താൽ അവർ കാശ് തരും, ബില്ലും കാശ് തരും. അത് നമ്മൾ ചോറുണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് സന്തോഷമാണ് പറയാം. എവിടെ സന്തോഷമാണ് നമുക്ക്. അവിടെ പിന്നെ കൂലിപ്പണി എടുത്താൽ ഒരു ദിവസം ഫുള്ളായിട്ട് കൂലിപ്പണി എടുത്താൽ ഒരു 50-60 രൂപ കിട്ടാനാണ്. ഇവിടെ തന്നെ പറഞ്ഞാൽ നമുക്ക് പണി കഴിഞ്ഞിട്ട് ഒരു 200-300 കയ്യിൽ ഉണ്ടാവില്ല. അതാണ് കുറച്ച് ലാഭം നമുക്ക്. സന്തോഷം ഇത് തന്നെയാണ്. അവിടെ വീടുണ്ടെങ്കിൽ സന്തോഷം ഇവിടെ, ഈ ചെളിയിൽ വീഴാൻ സന്തോഷം ഇവിടെ ഉണ്ട്. പക്ഷെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. നമ്മുടെ അവിടുത്തെ പോലെ അല്ല. ഇവിടെ കുറച്ച് സംഭവ സ്ഥലമുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ വരെ ഒരാള് നമുക്ക് വന്ന് ചീത്ത പറഞ്ഞിട്ടില്ല. എന്തേപോലെ നമ്മൾ ചായക്ക് പോയാലോ, ഇല്ല ചോറുക്ക് പോയാലോ, ഇല്ല കന്നി ഒരു 2-3 ദിവസം കന്നിയില്ലാതെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്നിട്ട് ചോറൊക്കെ അത് അരിയോ ഇല്ല പച്ച ചോറിയോ കന്നികളോ കൊടുക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. സന്തോഷമാണ് ഇവിടെ ഉണ്ടാക്കും. ഞങ്ങൾ ഒരു 5 വയസ്സ് തുടങ്ങിയാണ് ഇവിടെ നമ്മൾ വന്നു തുടങ്ങിയത്. നമ്മുടെ അച്ഛനൊക്കെ നമുക്ക് 2-3 ഗ്ലാസ് വരെ അവിടെ ഉണ്ടായി. 5 വരെ 8-7 മാസം ഉണ്ടായി. 8 കൊല്ലം ഉണ്ടായി അപ്പം തുടങ്ങി ഇങ്ങോട്ട്. ഇവിടെ തന്നെ ഒരു 10 മാസം ഉണ്ടെങ്കിൽ 1-2 മാസം നാട്ടിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ശീലിച്ചു പോയി. സന്തോഷം ഇവിടെ തന്നെയാണ്.